ഹായ് ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു സി ഡ്രീം യൂട്യൂബ് ചാനൽ. ഞാൻ ഷെഹബാസ്, കാലിക്കറ്റ് എന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ജർമ്മൻ ജോബ് സീക്കർ വിസയെ പറ്റിയിട്ടാണ്. എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഒരു ജർമ്മൻ ജോബ് സീക്കർ വിസ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും, ജർമ്മൻ ജോബ് സീക്കർ വിസ അപ്ലൈ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടത്, അതേപോലെ തന്നെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, വിസ ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഇതേപോലെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. പിന്നെ നിങ്ങൾ യൂറോപ്പ്, കാനഡ, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ജോലി നോക്കുന്നവരാണെങ്കിലും അതേപോലെ തന്നെ വിസ ഇൻഫർമേഷൻ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. സോ പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ജോബ് സീക്കർ വിസയെ പറ്റിയുള്ള ഡീറ്റെയിൽ നമ്മൾ നമ്മുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ മതി. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ വിസ ഫീസ് 6,500 രൂപ എന്ന് കൊടുത്തിട്ടുണ്ട്. യൂറോയിൽ പറയുമ്പോൾ ഏകദേശം 75 യൂറോ മാത്രമാണ് ഈ ഒരു വിസയ്ക്ക് ഫീസായിട്ട് വരുന്നത്, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനായിട്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് എംബസിയിൽ പേ ചെയ്യേണ്ടി വരും. അത് മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഫേക്ക് സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട്. ഡിഗ്രി, PG ഇതിൻ്റെയൊക്കെ ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ റീസെൻ്റായിട്ട് ഗവൺമെൻറ് എംബസീസ് അങ്ങനെ ഫീസ് വാങ്ങുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ ഒരു ഫീസ് ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല. എന്തായാലും നിങ്ങൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് കാൽക്കുലേഷനിൽ വെച്ചോളൂ. അപ്പോൾ ഈ ഒരു ജർമ്മൻ ജോബ് സീക്കർ വിസ എന്ന് പറയുമ്പോൾ മെയിൻലി 5 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് നിങ്ങൾ ജോബ് സീക്കർ വിസ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക, പിന്നെ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കുക, പിന്നെ നിങ്ങൾ റെക്കോർഡ് ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കുക, സബ്മിഷൻ ചെയ്യുക, പിന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, പിന്നെ വിസ പേയ്മെൻറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് 5 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഇനി എല്ലാവർക്കും അറിയേണ്ടത് ഇതിൻ്റെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ എന്താണെന്നാണ്. സോ മെയിൻലി നിങ്ങൾക്കിവിടെ 4 റിക്വയർമെൻ്റ് ആണ് വരുന്നത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ ജസ്റ്റ് 4 പോയിൻ്റ് മാത്രമേ ഉള്ളൂ, പക്ഷേ അത് ഒരിക്കലും അത്ര ചെറുതല്ല, കുറച്ച് നല്ലൊരു റിക്വയർമെൻ്റ് ആയിട്ട് തന്നെയാണ് അത് പറയുന്നത്. മറ്റൊന്നുമല്ല, ഫസ്റ്റ് നമ്മുടെ എഡ്യൂക്കേഷനാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ നമുക്കൊരു ബാച്ചിലേഴ്സോ അല്ലെങ്കിൽ ബാച്ചിലറോ മാസ്റ്റേഴ്സോ ഉണ്ടായിരിക്കണം, ഡിഗ്രിയോ PGയോ ഉണ്ടായിരിക്കണം. മാത്രമല്ല, നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള എഡ്യൂക്കേഷൻ ജർമ്മൻ എഡ്യൂക്കേഷനുമായിട്ട് ഈക്വലൈസ് ചെയ്യും വേണം, അതായത് അനേബിൻ ചെയ്യണം. അനേബിൻ ആ ഒരു ട്രാൻസ്ക്രിപ്റ്റ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. സോ അത് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഏജൻസി ത്രൂ ചെയ്യുമ്പോഴാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ത്രൂ ചെയ്യുകയാണെങ്കിൽ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 5 വർഷത്തെ എക്സ്പീരിയൻസ് കാണിക്കണം. എക്സ്പീരിയൻസ് ആണ് പിന്നെ മെയിനായിട്ട് ചോദിക്കുന്നത്. പിന്നെ നമ്മുടെ ഇൻഷുറൻസ്, ട്രാവൽ ഇൻഷുറൻസ്, അതും വലിയൊരു കുഴപ്പമില്ലാതെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ മെയിനായിട്ട് വേണ്ടൊരു കാര്യമാണ് നമ്മുടെ ഷോമണി, അതായത് നമ്മൊരു സാധാരണ നമ്മൾ ഇവിടെ ബാങ്ക് അക്കൗണ്ടിൽ കാണിച്ചാൽ പോലെ ജർമ്മനിയിൽ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നമ്മൾ പണം ഡെപ്പോസിറ്റ് ചെയ്യണം. അതായത് ഏകദേശം ഒരു 6,000 യൂറോക്ക് എടുത്ത് വരും, ഏകദേശം ഒരു 5 ലാക്സിന് എടുത്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. അതിപ്പോൾ ഏജൻസി ത്രൂ ചെയ്യുന്നവരാണെങ്കിൽ അവർ എന്നെ ബ്ലോക്ക്ഡ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് ജർമ്മനിയിൽ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ പേയ്മെൻറ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് അതിൻ്റെ ഒരു പേപ്പറും കൂടെ നിങ്ങളിവിടെ കാണിക്കേണ്ടി വരും. സോ നിങ്ങൾക്ക് ഈ ഒരു 4 പോയിൻ്റ് മീറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ മെയിൻലി നമ്മൾ ഒരു വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് പോലെ തന്നെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാം, ഇൻ്റർവ്യൂ ഉണ്ടാവും, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ബേസിക് ഡോക്യുമെൻസ് ആണ് വരുന്നത്. നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം, അതുപോലെ തന്നെ പാസ്പോർട്ട് ഇപ്പോൾ 12 മന്ത്സ് വാലിഡിറ്റി ഉണ്ടാവണം, അതുപോലെ തന്നെ 3 ഫോട്ടോസ് വേണം, പിന്നെ കവർ ലെറ്റർ വേണം, പിന്നെ നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അതായത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഈക്വലൈസേഷൻ ചെയ്ത പേപ്പറും കൂടെ നമ്മൾ വെക്കണം, അതായത് അനേബിൻ ചെയ്ത പേപ്പറും കൂടെ നമ്മൾ വെക്കണം. പിന്നെ നമ്മുടെ CV ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ നമ്മൾ കാണിക്കണം, പിന്നെ നിങ്ങളുടെ പ്രൂഫ് ഓഫ് ഫണ്ട് ആണ്. പ്രൂഫ് ഓഫ് ഫണ്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കവിടെ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഉണ്ടാവണം, അതിൽ നിങ്ങൾ 6,000 യൂറോ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കണം, അതിൻ്റെ പ്രൂഫ് കാണിച്ചാലും മതി. ഇനി അതല്ല, നിങ്ങൾക്ക് അവിടെ ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ ആ ഒരു സ്പോൺസറുടെ പേപ്പർ കാണിച്ചാലും മതി. നിങ്ങളുടെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റിയും ആ ഒരു സ്പോൺസർ ഏറ്റെടുക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ അതും ഓക്കെയാണ്, അതും വാലിഡ് ആണ്. പിന്നെ ഈ ഒരു വിസയുടെ പേയ്മെൻറ്റ് വരുന്നത് ഏകദേശം നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 75 യൂറോ ആണ്, അതായത് ഏകദേശം ഒരു 6,500 രൂപ, അത്രമാത്രമേ വിസ പേയ്മെൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. പിന്നെ നിങ്ങളുടെ ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് നിങ്ങൾ കറക്റ്റ് കാണിക്കണം, ഡമ്മി ആണെങ്കിലും അത് കറക്റ്റ് ഉണ്ടാവണം, അതുപോലെ തന്നെ ഇൻഷുറൻസ്, പിന്നെ നിങ്ങളുടെ ഹോട്ടൽ ബുക്കിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെ സെപ്പറേറ്റ് കോസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ജസ്റ്റ് നിങ്ങളുടെ വിസ കോസ്റ്റ് മാത്രമാണ് 6,500 രൂപ. ഓക്കെ,
ഈ ഒരു വിസ നമുക്ക് കിട്ടുന്നത് ഏകദേശം 6 മാസത്തേക്കാണ്. അപ്പോൾ ഇതിന് ഷെങ്കൻ നോർമൽ ഷെങ്കൻ വിസയെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ്. കാരണം അനേബിൻ ചെയ്യണം, അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് ഫണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ കുറച്ചധികം ഡോക്യുമെൻറ്റേഷൻ നമ്മളിവിടെ ചെയ്യേണ്ടതുണ്ട്. സോ നോർമൽ ഷെങ്കൻ വിസയെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ്. ആ ഒരു കാര്യം കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കും. ഇനിയിപ്പോൾ ഇത്ര ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മളിപ്പോൾ നോർമൽ ഷെങ്കൻ വിസയും അതേപോലെ ടൂർ പാക്കേജും ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയും നിങ്ങൾക്ക് യൂറോപ്പിലെത്താൻ പറ്റും. അതേപോലെ തന്നെ ടൂർ പാക്കേജ് എന്ന് പറയുന്നത് മെയിൻലി ഇപ്പോൾ ജാപ്പനീസ് വിസ അതേപോലെ തന്നെ കാനഡ, യു എസ്, യു കെ ഷെങ്കൻ വിസയൊക്കെ ഫസ്റ്റ് ടൈം ആപ്ലിക്കേഷൻ കൊടുക്കുന്നവരാണെങ്കിൽ ട്രാവൽ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പാക്കേജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ജർമ്മൻ ജോബ് സീക്കർ വിസയുടെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡുമാണ്. പോസിറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് യൂറോപ്പിൽ എൻ്റർ ചെയ്യാൻ പറ്റും. ഏകദേശം 26 രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. അത്രത്തോളം കൺട്രീസിൽ, ജർമ്മനിയിൽ മാത്രമല്ല മറ്റുള്ള കൺട്രീസിലൊക്കെ പോയി നിങ്ങൾക്ക് ജോബ് സെർച്ച് ചെയ്യാൻ പറ്റും, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. ചില കൺട്രീസിലൊക്കെ ഡയറക്റ്റ് തന്നെ വർക്ക് വിസയിലോട് കൺവേർട്ട് ചെയ്യാം, ചില കൺട്രീസിൽ നിങ്ങൾ കൺട്രി എക്സിറ്റ് ആകേണ്ടി വരും. ജർമ്മനി, ഡെൻമാർക്ക്, പോർച്ചുഗൽ, അതേപോലെ തന്നെ സ്ലോവാക്കിയ, മാൾട്ട ഇങ്ങനെയൊക്കെയുള്ള കൺട്രീസിലാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വർക്ക് വിസയിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജർമ്മൻ ലാംഗ്വേജ് ഇവിടെ ഒരു റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്നില്ല. അതിനെപ്പറ്റി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. പിന്നെ ജോബ് സീക്കർ വിസയുടെ കുറച്ച് ദോഷവശങ്ങൾ പറയുകയാണെങ്കിൽ, ഈ ഒരു വിസ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ആദ്യത്തെ ഒരു 6 മാസം കൊണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു എംപ്ലോയറെ കണ്ടെത്താനായിട്ട് പറ്റണം. പിന്നെ ലാസ്റ്റ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ രീതിയിൽ ഇപ്പോൾ ജർമ്മനിയിൽ നമ്മൾ വർക്ക് വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിലും ജോബ് സീക്കർ വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിലും വിസിറ്റിംഗ് വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിലും ഒന്നും ജർമ്മൻ ലാംഗ്വേജ് ജർമ്മൻ ഗവൺമെൻറ് ചോദിക്കുന്നില്ല. ഒരു മാൻഡേറ്ററി ആയിട്ട് അവർ പറയുന്നില്ല. പക്ഷേ നമുക്കവിടെ ഒരു ജോലി കിട്ടണമെങ്കിൽ, അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് അല്ലാത്ത നോർമൽ ജോബ് നമുക്കവിടെ കിട്ടണം എങ്കിൽ നമ്മൾ എന്തായാലും ലാംഗ്വേജ് പഠിക്കേണ്ടി വരും. ഐ ടി ഫീൽഡ് ആണെങ്കിൽ നമുക്ക് വിത്തൗട്ട് ലാംഗ്വേജ് തന്നെ അവിടെ ജോലി കിട്ടുന്നുണ്ട്. കാരണം ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ ഇഷ്ടംപോലെ ജർമ്മൻ കമ്പനീസ് ഉണ്ട്. സോ നമ്മൾ ഇന്ത്യയിലെ ഒരു ജർമ്മൻ കമ്പനിയിൽ ജോലിക്ക് കയറിയാലും നമുക്ക് ICT, അതായത് ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് ജർമ്മനിയിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നിങ്ങളല്ലാത്ത ജോബ്സ് നോക്കുകയാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി ആയിട്ട് അവർ ചോദിക്കുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടുമല്ല, അവിടെ എല്ലാം ലോക്കൽസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ട ജോബാണെങ്കിൽ നമ്മൾ എന്തായാലും അവരെ ലാംഗ്വേജ് പഠിക്കേണ്ടി വരും. അതിപ്പോൾ UKയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും USയിലാണെങ്കിലും അതേപോലെ തന്നെ ന്യൂസിലാൻഡിലാണെങ്കിലും ILTS വേണ്ടി വരും. ILTS അവർ ചോദിക്കുന്നുണ്ട്. കാരണം അവിടെ എല്ലാ ലാംഗ്വേജൊക്കെ ഇംഗ്ലീഷാണ്. യൂറോപ്പിലുള്ള പല കൺട്രീസിലും പല പല ലാംഗ്വേജാണ്. ഇപ്പോൾ ഡെൻമാർക്കിലാണെങ്കിൽ ഡാനിഷ് ആണ്, അതേപോലെ പോർച്ചുഗീസ്, ഫ്രഞ്ച്, ഡച്ച്, സ്പാനിഷ്, പോളിഷ്, സ്വീഡിഷ്, ഫിനിഷ്, ഓരോ രാജ്യത്തും ഓരോ ലാംഗ്വേജാണ്. അപ്പോൾ യൂറോപ്പിലോട് നമ്മൾ ഇങ്ങനെ അപ്പോൾ നമ്മൾ ഈ നോർമൽ ഷെങ്കൻ വിസ അതേപോലെ എന്താ പറയുക, ജോബ് സീക്കർ വിസയൊക്കെ എടുത്തിട്ട് യൂറോപ്പിലുള്ള ഡെവലപ്ഡ് ആയ രാജ്യങ്ങളിൽ നമ്മളിങ്ങനെ സ്കിൽഡ് ജോബിനൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുമ്പോൾ, അതായത് ഇപ്പോൾ ജർമ്മനി, ഫ്രഞ്ച്, ഫ്രാൻസ്, അതേപോലെ നെതർലാൻഡ്സ്, ബെൽജിയം, ഡെൻമാർക്ക് ഇങ്ങനെയൊക്കെയുള്ള കൺട്രീസിൽ നമ്മൾ പോകുമ്പോൾ ലാംഗ്വേജ് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ലാംഗ്വേജ് ഇല്ലാതെ ഒരിക്കലും നമുക്കവിടെ ജോലി കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ജർമ്മനിയിൽ തന്നെ ലാംഗ്വേജ് വിത്തൗട്ട് ലാംഗ്വേജിൽ ഇഷ്ടംപോലെ ആളുകൾക്ക് ജോബ് കിട്ടുന്നുണ്ട്. പിന്നെ അതേസമയത്ത് അൺസ്കിൽഡ് ജോബാണെങ്കിൽ ഇപ്പോൾ തന്നെ പോളണ്ട്, പോർച്ചുഗൽ, അതേപോലെ മാൾട്ട, പിന്നെ സ്ലോവാക്കിയ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ വലുതായിട്ട് അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കൺട്രീസ് അല്ല. അങ്ങനെയാണെങ്കിലും അവിടെയൊക്കെ അൺസ്കിൽഡ് ജോബിന് ലാംഗ്വേജ് ഇല്ലെങ്കിൽ നമുക്ക് ജോബ് കിട്ടുന്നുണ്ട്. പക്ഷേ ജർമ്മനിയുടെയൊക്കെ കേസ് പറയുകയാണെങ്കിൽ അങ്ങനെ അൺസ്കിൽഡ് ജോബിന് അവരങ്ങനെ വിസ കൊടുക്കാനായിട്ട് ചാൻസ് ഇല്ല. സോ ജോബ് സീക്കർ വിസയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ഇനി ഇതിലും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സീ യു ഗൈസ്.